ഹായ്, ഇന്നത്തെ പരിപാടി എന്താണെന്നല്ലേ, ഇന്നൊരു മീൻകറി വെക്കാന്ന് വെച്ചു. കുറച്ച് ദിവസമായിട്ട് ഹെൽത്ത് ഇഷ്യൂസ് കാരണം എനിക്ക് പുറത്തുനിന്നുള്ള ഫുഡൊക്കെ ആയതുകൊണ്ട് ഇന്നൊരു ഫിഷ് മേടിച്ച് കറി വെക്കാന്ന് വെച്ചു. അങ്ങനെ ചട്ടി വെച്ച് എണ്ണ ചൂടാക്കാനായിട്ട് ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു മീൻകറിയാണ്. മുളകിലാണ് വെക്കുന്നത്. രണ്ട് മൂന്ന് ടൈപ്പ് എനിക്ക് ഞാൻ ഉണ്ടാക്കാറുണ്ട്. എനിക്ക് ഹെൽത്ത് ഓക്കെ ആകാത്തതുകൊണ്ട് പെട്ടെന്ന് വെക്കാനായിട്ട് ഉള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ചെയ്യുന്ന ആയിരിക്കാം, എന്നാലും ഞാനതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും കടുക് ഉലുവയും കൂടെ അതിലേക്ക് ഇടാം. വീഡിയോ പിടിച്ചിരുന്നത് കെട്ടിയാണ്. എന്ത് പറ്റിയെന്നറിയത്തില്ലെന്ന് വീഡിയോ പിടിക്കാനൊക്കെ വന്നു. പറഞ്ഞിട്ടൊന്നുമല്ല, അല്ലാതെ തന്നെ എന്തോ തോന്നി വന്നതാണ്. അടുത്ത് തന്നെ എൻ്റെ ലിറ്റിൽ ഷെഫ് കേശൂട്ടനുണ്ട്. അവനിടയ്ക്കൊക്കെ എന്തൊക്കെയോ എടുക്കുന്നുണ്ട് ഇടാനായിട്ട്. അതൊക്കെ മാറ്റി വെച്ചില്ലെങ്കിൽ എൻ്റെ കറി മൊത്തം കൊളാവും. നോക്കുന്നൊക്കെയുണ്ട്. കുക്കിംഗ് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് അവന്. പക്ഷെ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കായപ്പൊടിയോ, മെയിനായിട്ട് കായപ്പൊടിയാണ് അവൻ എടുക്കാറ്. കായപ്പൊടിയൊക്കെ എടുത്തിടാറുണ്ട്. അങ്ങനെ ചട്ടി നല്ലോണം ചൂടായി, കടുകും ഉലുവയും കൂടെ പൊട്ടിയിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമുക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ ചതച്ച് വെച്ചിരിക്കുന്നത്. ചട്ടി പുകയുന്നുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഈ ചതച്ച് വെച്ചിരിക്കുന്ന എല്ലാം കൂടെ ഇതിലേക്ക് ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. വയ്യാത്തോണ്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് എൻ്റെ കെട്ടിയവനും ആ ഇളക്കുന്ന സൗണ്ടും ആ വറയുടെ കടുക് പൊട്ടുന്ന സൗണ്ടും ആ അങ്ങനെ കുക്കിംഗ് സൗണ്ട് ഒന്നും ഇതിൻ്റെ അകത്തില്ല. എനിക്ക് ഓൺ വോയിസിൽ വീഡിയോ ചെയ്യുന്നത് ഇഷ്ടമല്ല, എന്നാലും ഇന്നൊന്ന് ഓൺ വോയിസിൽ അങ്ങ് ചെയ്തു നോക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഉള്ളിയും എല്ലാം ചതച്ച് വെച്ച എല്ലാം മൂത്ത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് മുളക് പൊടിയും മഞ്ഞപ്പൊടി ഇട്ടുണ്ട്. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂണാണ്. എനിക്കങ്ങനെ അളവൊന്നുമില്ല, കൈക്കണക്കിൽ അങ്ങനെ എടുത്ത് വെക്കും. 3 സ്പൂണാണ് ഇപ്പം എടുത്തിരിക്കുന്നത്. മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് നല്ലോണം അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് കൊടുമ്പള് വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട്. അത് ആ വെള്ളത്തോടു കൂടി ഇതിലേക്ക് ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പുമിട്ട് അടച്ച് വെച്ച് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. രണ്ട് മൂന്ന് ടൈപ്പിൽ ഞാൻ ഈ മുളകിൽ കറി വെക്കും. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തേ ഉള്ളൂ. എന്നാലും വീഡിയോ എടുക്കാമെന്ന് വെച്ച് അങ്ങ് വീഡിയോ എടുത്തു. അടച്ച് വെച്ച് വേവിച്ചൊന്ന് തിളച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു നുള്ള് കുരുമുളക് പൊടിയും പെരുംജീരപ്പൊടിയും ഉലുവാപ്പൊടിയും എല്ലാം കൂടെ ഇട്ട് അതിനുശേഷം മീനിട്ട് മീൻ ഇവിടെ ചൂരയാണ് വാങ്ങിച്ചത്. മാർക്കറ്റിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് ഇച്ചിരി പണി എളുപ്പമായി. മീനിട്ട് പിന്നെ അടച്ച് വെച്ചൊന്ന് ഇളക്കി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നല്ലോണം വെന്തതിന് ശേഷം ഇറക്കുന്നതിന് മുമ്പ് 1 സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് വേണം ഇറക്കാൻ. അങ്ങനെയാകുമ്പോൾ നമ്മുടെ കറി റെഡിയാവും.